to my channel Study with me PCMB. അപ്പോൾ ഇന്നെ നമ്മൾ ഓംസ് ലോ ഡെറിവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം നമ്മൾ ഓംസ് ലോ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞല്ലേ. ഞാൻ കുറച്ച് വീഡിയോസിന് മുമ്പ് ഡെറിവേഷൻസ് ഇന്ന്, പക്ഷേ ഇത് ആ ടൈപ്പ് ഡെറിവേഷൻ അല്ല. ഈ ഓംസ് ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ടേംസിൽ ഡെറിവേഷൻ ഡിറൈവ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നാൽ ഇന്ന് ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. മറ്റൊരു ടൈപ്പ് ഓംസ് ലോയ്ക്ക് മറ്റൊരു ടൈപ്പ് ഡെറിവേഷനാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ റിലേഷൻ ബിറ്റ്വീൻ വി ഡി ആൻഡ് ഐ നമ്മൾ പഠിച്ചതാണല്ലോ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷനിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഐ ഈക്വൽ ടു വി ഡി ഇൻറ്റു ഇ എൻ എ. ഇക്വേഷനാണ് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ വി ഡി ആൻഡ് ഐ, ആ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് വന്നപ്പോൾ കിട്ടിയ ആൻസർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പിന്നെ അതിനു മുമ്പേ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ പഠിച്ചായിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ നമുക്ക് ഈ വി ഡിക്ക് ഒരു ആൻസർ കിട്ടിയല്ലോ. ഇത് ഇക്വേഷൻ വേണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്താണ് നമുക്ക് വി ഡിക്കാണ് ഇക്വേഷൻ കിട്ടിയത്? സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ഇ ഇൻറ്റു ടോ ബൈ എം, റിലാക്സേഷൻ ടൈം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതാണ് നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് ഡയഗ്രാം. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് എല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എ. ഇത് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ വി ഡിയുടെ ഉണ്ടല്ലോ, കിട്ടിയതല്ല നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡെറിവേഷനിൽ ഡ്രൈവ് ചെയ്ത് വന്ന ആ ഇക്വേഷൻ നമുക്ക് ഇവിടുത്തെ വീഡിക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാമല്ലോ. അതായത് ഐ ഇക്വൽ ടു സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ടോ ബൈ എം ഇൻറ്റു സ്മോൾ ഇ ഇൻറ്റു എ, സോറി ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്തത്, ഇവിടെ ക്യാപിറ്റൽ അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ രണ്ട് ഇ ഉണ്ട്, അപ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ട് എഴുതാമല്ലോ. അതായത് ഇ സ്ക്വയർ എൻ എ ടോ ബൈ എം ഇൻറ്റു ഇ, ഞാൻ അപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കാണ്. എന്നിട്ട് നമുക്ക് ഇക്ക് ഒരു വാല്യൂ അറിയാമല്ലോ. അതായത് ഇ ഈക്വൽ ടു വി ബൈ എൽ എന്ന് എഴുതാമല്ലോ. എൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്റ്റൻസ്, ലെങ്ത്, കണ്ടക്ടറിന്റെ ലെങ്ത്. അപ്പോൾ അങ്ങനെ എഴുതാമല്ലോ, വി ഈക്വൽ ടു ഇ ബൈ എൽ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ ഈ ഇക്വേഷൻ നമ്പർ ത്രീയിലേക്ക്. ഈ ഫോർ കൊടുക്കാമല്ലോ. ആ അപ്പോൾ ഫോർ ഓൺ ത്രീ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഐ ഈക്വൽ ടു ഇ സ്ക്വയർ, പിന്നെ സെപ്പറേറ്റ് രീതിയിൽ സാധനം നേരത്തെ ചെയ്താൽ പോലെ തന്നെ ഇ സ്ക്വയർ ഇൻറ്റു എൻ എ ടോ ബൈ എം ഇൻറ്റു വി ബൈ എൽ. അങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ ഇവിടെ എല്ല് വന്നല്ലോ, ആ എല്ലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അതായത് ഇവിടെ കിടക്കുന്ന എല്ലിനെ വ്യത്യാസമൊന്നുമില്ല, എവിടെ ആയാലും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇൻറ്റു എൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഒരു ഇതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, ഇതിനെ ഒരു കോൺസ്റ്റന്റ്. അതായത് ഐ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു വി, അങ്ങനെ എഴുതാം. ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ, വി പ്രപ്പോർഷണൽ ടു ഐ എന്ന് പറയുമ്പോൾ ആ പ്രപ്പോർഷണാലിറ്റി മാത്രമായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു, ആർ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ എങ്ങനെ, വി ബൈ ഐ ഈക്വൽ ടു ആർ. ഇത് ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ വി ബൈ ഐ ഈക്വൽ ടു ആർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വെച്ച് നമുക്ക് എന്ത് എങ്ങനെ എഴുതാം, ഈ ആർ ഈക്വൽ ടു എൽ ഇൻറ്റു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എ, ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇവിടെ ഐ
equal to constant into V എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ I by V എന്നായിരിക്കും വരിക. പക്ഷേ അത് മാറ്റി അത് തിരിച്ചിട്ടു, അതാണ് ഇവിടെ V by N. അതാണ് ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഇവിടുത്തെ ന്യൂമറേറ്റർ ആയി വന്നത്. അതാണ് വേറെ ഒന്നുമില്ല. ഇത് കോൺസ്റ്റന്റ് മാറ്റം, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും. പക്ഷെ അതല്ല, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ തിരിച്ചു വരും, റെസിപ്രോക്കൽ ആയിട്ട് വരും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓംസോ റെസിസ്റ്റൻസിന്റെ ടേംസില് നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു പാർട്ടില് നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തു. അതായത് റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അതായത് ലെങ്ത് കൂടുന്നതനുസരിച്ച്, കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ. അപ്പോൾ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു പുതിയൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു, റെസിസ്റ്റിവിറ്റി. അത് പറഞ്ഞിട്ടുണ്ട് മറ്റേ ക്ലാസ്സിൽ, കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ക്ലാസ്സിൽ. അതായത് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ, ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ആ ഒരു ടേംസ് നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതും? അത് ജസ്റ്റ് ഇവിടെ സൈഡിൽ എഴുതാണ്. അപ്പൊ നമുക്ക് റബ്ബ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എഴുതുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് എഴുതാലോ ഈ ഇക്വേഷൻ വെച്ചിട്ട്, അല്ലേ? ഇത് ഇപ്പുറത്തേക്ക് പോകും. അപ്പം ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ഇത് താഴത്തേക്ക് വരും. അങ്ങനെ എഴുതി. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ. നമുക്ക് ആറിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചല്ലോ, ഇത് ഇതിവിടെ എഴുതി കൊടുക്കാമല്ലോ. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എ ഇൻറ്റു എ ബൈ എൽ. ഇങ്ങനെ എഴുതാം. ഇവിടെ ഈ എയും എല്ലും താഴെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ ഈ എയും ഈ എയും ക്യാൻസൽ ആയിപ്പോ, ഈ എല്ലും ഈ എല്ലും ക്യാൻസൽ ആയിപ്പോ. അങ്ങനെ ഫൈനലി നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടും. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എം എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഈ ഡെറിവേഷനിൽ പഠിച്ചത്. ഇതും ഇപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റൻസിന്റെ ടേംസിൽ മാത്രം ഡിറൈവ് ചെയ്യുക ഓംസ് ലോ വരികയാണെങ്കിൽ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ കൂടെ വന്നാൽ ഈ കുറച്ച് സ്റ്റെപ്സും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഡെറിവേഷൻസ്, അതായത് റിലേഷൻ ബിറ്റ്വീൻ വിഡി ആൻഡ് ടൈഡേ, പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടിയത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളായിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആ അടുത്ത് ആ ഒരു വരുന്നിടത്ത് ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാൻസൽ ചെയ്യാൻ പോകുന്നതെല്ലാം ക്യാൻസൽ ചെയ്യുക. അത് മാത്രമേ ഇതിൽ ചെയ്യാറുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്, ഇമ്പോർട്ടൻ്റും കൂടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.